നമ്മളൊക്കെ തീരാൻ പോകുന്ന ജന്മങ്ങള് കുട്ടികളതാണോ? അവര് തുടങ്ങിത്തല്ലേ ഉള്ളൂ. അവർക്ക് അവരുടേതായ ആവശ്യങ്ങളുണ്ടാവും, അവരുടേതായ ന്യായങ്ങളും. എന്നാലും ഒക്കെ അങ്ങനെ ഇല്ലാണ്ടാവുമല്ലോ നോക്കുമ്പോ, സഹിക്കാനും പറ്റുന്നില്ല. ആ ഏതോ അന്യനാട്ടില് ഇലക്ട്രിക് ശ്മശാനത്തില് തീരാനഴിക്കുന്നതിന്റെ തലയിലെടുത്ത് നമ്മുടെ നൊസ്റ്റാൾജിയ, മണ്ണിന്റെ ഗന്ധം, ഈശ്വരമംഗലത്തെ ആകാശം, നിലാവും നക്ഷത്രങ്ങളും, ഇതൊന്നും വിറ്റാൽ വിലകെട്ടുന്ന വസ്തുക്കളല്ല മോളെ. അവര് കച്ചവടക്കാര്. വിൽക്കാനും വാങ്ങാനും ഒന്നുമില്ലാത്ത നമുക്ക് ഈ ജീവിതചന്തയിൽ എന്ത് കാര്യം? എന്നാലും ഏട്ടാ, ഓർക്കുമ്പോ തന്നെ മുന്നിലൊരു ശൂന്യത പോലെ. ഇവിടെ വന്നപ്പോ എന്തോ പിന്നെ മനസ്സ് വല്ലാതെ ഉണർന്നു. പുതിയ നോവൽ എഴുതി തുടങ്ങിയതാ. ഇനിയൊക്കെ കളഞ്ഞിട്ട് പോണം. അങ്ങനെ കരുതണ്ട, എഴുതാം. ഈ ശൂന്യതയെന്നും നഷ്ടങ്ങളിൽ നിന്നും ആർജവം ഉൾക്കൊണ്ട് ഏട്ടൻ്റെ മോളിൽ നീ എഴുതണം. നമ്മുടെ ഓർമ്മകളും സ്വപ്നങ്ങളും അത് നമ്മുടെ മാത്രം സ്വകാര്യ സ്വത്താണ്. അതാരും മുറിച്ച് വീതം വയ്ക്കണില്ല, പൊളിച്ചു വെക്കണില്ല. നേരം വിളിച്ചാകുമ്പോഴേക്കും എത്തും പറഞ്ഞിട്ട് എവിടെയായിരുന്നാവോ? ആ ആനയല്ലേ, നടന്നിങ്ങോട്ട് എത്തണ്ടേ? ഓ ആനയാണല്ലേ, എന്തേ ഓട്ടോറിക്ഷ കിട്ടിയില്ലേ കയറി പോരാൻ? അഹങ്കാരം അതിന് ഇപ്പോഴും കുറവൊന്നുമില്ല അല്ലേ ഗോവിന്ദ? കണ്ടവരുടെ മുടിയും നുള്ളി പറിച്ചിരിക്കല്ലേ ഗോവിന്ദൻ ആനപ്പുറത്തിരിക്കണേ. ഉണ്ടാവും ആനപ്പുറത്ത് അങ്ങാരി കൂടി പോകുമ്പോ ഇത്തിരി അഹങ്കാരം ഏത് പാപ്പാനുണ്ടാവും കുഞ്ഞാ, ഇങ്ങനെ അറിയാനെ. പ്രത്യേകിച്ച് കോലോത്ത പാപ്പ പാപ്പാൻ തന്നെയാ. കാണാൻ നമുക്ക് എത്ര ദിവസം ഉണ്ടെന്ന് തീർന്നില്ലേ? കോലോത്തിന് ഗോവിന്ദനെ പിരിച്ചുവിടാൻ പോവാ കുഞ്ഞൻ. കോലോത്തിന് എല്ലാവർക്കും പിരിഞ്ഞു പോകാനായില്ലേ? അല്ല നിങ്ങളൊന്നും അറിഞ്ഞില്ലേ, അത് ഇടിച്ചു പൊളിച്ച് നിരത്താൻ പോവല്ലേ. ആ ഈ അങ്ങാടിലും ദേശത്തൊക്കെ ഇനി ആരും അറിയാൻ ബാക്കിയില്ല നിങ്ങളല്ലാതെ. പറഞ്ഞിട്ടുണ്ടാക്കണേ ശങ്കരൻകുട്ടിയാര് പറഞ്ഞ ഞങ്ങളൊക്കെ അറിഞ്ഞത് കുട്ടിയാരോ? ആ തലക്ക് നൊസ്സും. ഈ വിചാരിച്ച കളിയും ചിരി ആഘോഷം ഒന്നും അല്ല അവിടെ നടക്കണത്. സ്വത്ത് വീതിക്കാനും കോവിലാകം കുത്തി പൊളിക്കാനും തന്നെയാ തമ്പുരക്കന്മാരൊക്കെ വന്നിക്കണത്. കോലോത്തൊരേല നീ അറിയണ കൃഷ്ണൻ, ഇക്കാര്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ പറയാഞ്ഞിട്ടാ. അമ്മക്കറിയാലോ ഇത് സഹിക്കൂല. നിങ്ങളെന്തിനാ ഈ വെല്ലൂരൊക്കെ പറഞ്ഞ കേക്കണേ? കുട്ടിയാരെ നിങ്ങൾക്ക് എന്താ ഭ്രാന്തായോ? എന്താ കൃഷ്ണ, അങ്ങാടിലിറങ്ങി ഓരോ തോന്നിയാസങ്ങൾ പറയാ, നാട്ടുകാർ അത് കിട്ട് എന്നെ കളിയാക്കുക. നിങ്ങൾ അന്നാ കോലം പൊളിക്കാൻ പോവാ? ലൈസൻസ് ഇല്ലാണ്ട് ഓരോ വിടുവായത്തരങ്ങൾ അങ്ങോട്ട് പറയാ. ദേവേട്ടൻ കേട്ടില്ലേ ഈ തോന്നിയാസം? ഇവിടുത്തെ ഒരു ബന്ധു വയസ്സിന് മൂത്ത ആള്, ഇല്ലെങ്കിൽ കാണായിരുന്നു. ഇതിനൊക്കെ വേറെ മരുന്ന്. കുട്ടിയാര് അനർത്ഥമൊന്നും പറഞ്ഞില്ല കൃഷ്ണ. പിന്നെ ഇവിടെ ആരാ ഇപ്പൊ പുരപിടിച്ച് പന്തലിടാൻ പോണേ? ഞാനൊന്ന് പറയട്ടെ. എന്ത് കോലം പൊളിക്കാൻ പോണോ? അതെ അത് തന്നെ. ഭഗവാനെ എന്താ എന്താ ഇത്, എന്താ എല്ലാവർക്കും പറ്റിയേ? ഒരുപാട് അവകാശമുള്ള സ്വത്തല്ലേ, വേണ്ടാന്ന് പറയാൻ ആർക്കാ പറ്റുക? എന്നാലും ഇത്രയും പഠിപ്പും വിവരക്കുള്ള ആളല്ലേ ദേവേട്ടൻ, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും. പൊളിച്ചു പോയ പോയില്ലേ, എല്ലാവർക്കും ഉള്ള ആദായം അണ പൈവിടാതെ കൃത്യമായിട്ട് എത്തിക്കില്ലേ കൃഷ്ണൻ? എത്തിച്ചിട്ടില്ലേ?